ഷെഫ് സുരേഷ് പിള്ളയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഷെഫുകളുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ടാകും. വ്യത്യസ്തമായ വിഭവങ്ങളിലൂടെ വളരെ സിമ്പിളായ അവതരണത്തിലൂടെയും സോഷ്യൽ മീഡിയയിൽ അടക്കം അദ്ദേഹം നിരവധി ഫോളോവേഴ്സിനെയും നേടിയിട്ടുണ്ട്. ധോണിയെ കണ്ടപ്പോഴുള്ള അനുഭവം അദ്ദേഹം ധോണി വിരമിച്ചപ്പോൾ ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയുണ്ടായി. ഏതൊരു ക്രിക്കറ്റ് പ്രേമിയും വായിച്ചിരിക്കേണ്ട ഒരു കുറിപ്പാണത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക്, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബോൾഡായ കൂളായ കരുത്തനായ നായകനാണ് ജീവിതത്തിലെ പുതിയ ഇന്നിങ്സ് തേടി നീലക്കുപ്പായത്തിൽ നിന്നൊഴിഞ്ഞത്. ധോണി, താങ്കൾ സമ്മാനിച്ച ഓർമ്മകൾ വിരമിച്ചാലും രാജ്യത്തെ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ മായാതെ ശോഭിച്ചു നിൽക്കും. ഷെഫ് എന്ന നിലയിൽ ധോണിയുമായി നേരിട്ട് ഇടപഴകാൻ ഭാഗ്യം ലഭിച്ചയാളാണ് ഞാൻ. അതിലുപരി അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കി അദ്ദേഹത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ കൂടി എനിക്ക് ഭാഗ്യം ലഭിച്ചു. കുറഞ്ഞ ദിവസമാണെങ്കിലും അദ്ദേഹത്തിനൊപ്പമുള്ള ആ നിമിഷങ്ങൾ മറക്കാനാവാത്തതായിരുന്നു. 2018 നവംബർ 1 നടക്കുന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയിലെ അവസാന മത്സരത്തിനായി ഒക്ടോബർ 31 ടീം ഇന്ത്യ കോവളം രാവീസിലെത്തിയത്. കാര്യവട്ടം ഗ്രീൻഫീൽഡിൽ വെച്ചായിരുന്നു മത്സരം. ടീം ഇന്ത്യയെ വരവേൽക്കാൻ റാവീസും ഞങ്ങളും അത്യന്തം ആവേശത്തോടെയായിരുന്നു ഒരുങ്ങിയത്. അതിനായി കുറ്റമറ്റ രീതിയിൽ സർവ തയ്യാറെടുപ്പുകളും തലേ ദിവസത്തോടെ തന്നെ പൂർത്തിയാക്കി. പിന്നീട് ഇന്ത്യൻ ടീമിനെയും കാത്തുള്ള ഞെരുവിരയുടെ മണിക്കൂറുകളായിരുന്നു. ജീവിതത്തിൽ അത്രയ്ക്കും പിരിമുറുക്കം മുൻപ് എനിക്കുണ്ടായത് BBCയുടെ മാസ്റ്റർ ഷെഫിന്റെ ഫ്ലോറിൽ വെച്ചാണെന്നാണ് ഓർമ്മ. ലോകം ആരാധിക്കുന്ന ഇന്ത്യക്കാർ നെഞ്ചേറ്റിയ ക്രിക്കറ്റ് ലോകത്തെ നക്ഷത്ര താരങ്ങളുടെ വരവ് അത്രയ്ക്ക് സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് നൽകിയത്. വൈകിട്ട് 3 ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് പ്രത്യേക വിമാനത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയത്. തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള പ്രത്യേക ബസ്സിൽ താരങ്ങൾ റാവീസിലെത്തി. എന്റെ കണ്ണുകൾ മുഴുവൻ മറ്റു താരങ്ങളെക്കാളുപരി ടിവിയിൽ മാത്രം കണ്ടു പരിചിതമായ നീളൻ മുടിയുള്ള ധോണിയിലേക്ക് തന്നെയായിരുന്നു. ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് പൊടുന്നനെയാണ് ധോണി, കോഹ്ലി, രോഹിത് ശർമ്മ, രവി ശാസ്ത്രി തുടങ്ങിയ ടീം ഇന്ത്യയുടെ നക്ഷത്ര താരങ്ങൾ അതീവ സുരക്ഷയിൽ കോവളം റാവീസിന്റെ ക്ലബ് സ്യൂട്ടിന് മുന്നിൽ ബസ്സിറങ്ങുന്നത്. ധോണിയെ നേരിട്ട് കണ്ടതോടെ ശരിക്കും എന്തോ തീവ്ര ആഗ്രഹം സഫലമായ പ്രതീതിയായിരുന്നു എനിക്ക്. ചിരിച്ചുകൊണ്ട് ഞങ്ങളെയെല്ലാം അഭിവാദ്യം ചെയ്താണ് സംഘം ബസ്സിൽ നിന്നിറങ്ങുന്നത്. പക്ഷേ അത് എന്നെ മാത്രം നോക്കി കൈ വീശിയതാണോ എന്ന് വരെ എനിക്ക് തോന്നിയിരുന്നു. കൈകൂപ്പിയാണ് ഞങ്ങൾ അവരെ വരവേറ്റത്. ചന്ദനക്കുറി നെറ്റിയിൽ തൊടുവിച്ച് ചെമ്പരത്തിയും മുല്ലയും റോസയും ചേർത്ത പൂച്ചെണ്ടും കടൽ തീരത്തടിയുന്ന കക്കയുടെയും ശംഖിന്റെയും ഉണക്കിയ തോടും കോർത്ത മാല ധരിച്ചായിരുന്നു ഞങ്ങൾ അവരെ വരവേറ്റത്. വെൽക്കം ഡ്രിങ്കായി നൽകിയ തണുത്ത ചെങ്കരയ്ക്ക് കുടിച്ചതോടെ യാത്രയുടെ ആലസ്യം വിട്ടൊഴിഞ്ഞ് ഉന്മേഷവാന്മാരായി അവരെ ആഡംബരത്തിന്റെ അവസാന വാക്കായ ക്ലബ് സ്യൂട്ടിന്റെ മുറിയിലേക്ക് എത്തിച്ചു. രാത്രി 7:30 മുതലാണ് അത്താഴത്തിന്റെ സമയം. ഓരോ താരത്തിന്റെ മുറിയിൽ നിന്നും ഭക്ഷണ ഓർഡർ എത്തിത്തുടങ്ങിയിരുന്നു. എല്ലാവർക്കും പ്രിയം സീ ഫുഡ് തന്നെ. വൈവിധ്യങ്ങളായ അവരവരുടെ രുചിക്കനുസരിച്ചുള്ള വിഭവങ്ങളെല്ലാം ഞൊടിയിടെ തയ്യാറാക്കി നൽകിക്കൊണ്ടിരുന്നു. കോഹ്ലി ഉൾപ്പെടെ എല്ലാവർക്കും അവരവരുടെ മെനുപ്രകാരമുള്ള ഭക്ഷണം ഒരുക്കി റൂമിലേക്ക് അയച്ചു കൊടുത്തെങ്കിലും ധോണിയുടെ ഓർഡർ മാത്രം വന്നില്ലായിരുന്നു. ഞാൻ മണിക്കൂറുകളായി പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ വിളി എത്താത്തതിൽ ഏറെ നിരാശനായിരുന്നു. കാത്തു സമയം രാത്രി 9:30 ധോണിയുടെ വിളി മാത്രം വന്നില്ല. ഇതിനകം മറ്റു താരങ്ങൾ, ഒഫീഷ്യൽസ് അടക്കം ഭൂരിഭാഗം താരങ്ങൾക്കും ഭക്ഷണം നൽകി കഴിഞ്ഞിരുന്നു. നിരാശനായിരിക്കുമ്പോഴാണ് 10:00 ക്ലബ് സ്യൂട്ടിലെ 1110 റൂമിൽ നിന്നും ഒരു കോൾ റൂം സർവീസിൽ എത്തുന്നത്. രവിശാസ്ത്രിക്കുള്ള കരിമീൻ പൊള്ളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റൂം സർവീസിൽ നിന്ന് എനിക്കും വിളി വരുന്നത്. ഷെഫ് ആപ്കോ ധോണി സാബ്കോ റൂമേ ബുലാറേ എന്നായിരുന്നു സന്ദേശം. ഞെട്ടിത്തരിച്ച എന്റെ കൈ വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു. അമ്പരപ്പും അന്താളിപ്പും മാറാതെ ഒരു നിമിഷം സ്റ്റക്കായി നിന്നുപോയി ഞാൻ. അതെ, ഞാൻ കാത്തിരുന്ന ആ വിളി വന്നു. എത്രയോ കാലം ഒന്ന് അടുത്തു കാണാൻ കൊതിച്ച മനുഷ്യൻ അതാ എന്നെ വിളിക്കുന്നു. പൊടുന്നനെ ഞാൻ ലിഫ്റ്റ് പോലും ഒഴിവാക്കി അണ്ടർഗ്രൗണ്ട് കിച്ചണിൽ നിന്ന് ഓടിക്കിതച്ച് 3-ാം നിലയിലെ ക്ലബ് സ്യൂട്ടിലെ 1110 നമ്പർ മുറിയിലെത്തി. 1 മിനിറ്റ് നേരം കിതപ്പ് മാറ്റി മുഖം തുടച്ച് പ്രസന്നനായി ശ്വാസം അടക്കിപ്പിടിച്ച് പതുക്കെ 3 തവണ വാതിലിൽ മുട്ടി.
ഒരു നിമിഷം എന്നെ സ്തബ്ധനാക്കി വിയർത്ത് വിറയ്ക്കുന്ന എന്റെ മുന്നിൽ ആ വാതിൽ തുറക്കുന്നു. അതാ ഇന്ത്യൻ ജേഴ്സിയും ഷോർട്സും ഇട്ട് സാക്ഷാൽ ധോണി. ദൈവമേ, ഞാനാകെ വല്ലാതായി പോയിരുന്നു. ഹലോ ഷെഫ്, സുഖമല്ലേ? എന്താണ് രാത്രിയുള്ള മെനു? എന്താണ് കഴിക്കാനുള്ളത് എന്ന തമിഴ് കലർന്ന ചോദ്യത്തിന് ഒറ്റ ശ്വാസത്തിൽ അവിടെ കരുതിയ കരിമീൻ, ചെമ്പല്ലി, കണമ്പ്, ഞണ്ട്, കൊഞ്ച്, കല്ലുമ്മക്കായ തുടങ്ങിയ മത്സ്യ വിഭവങ്ങളുടെ പേര് പറഞ്ഞു. ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ടുവന്നു ധോണിയുടെ മറുപടി. ഷെഫ്, മെന് സീ ഫുഡ് നഹി ഖായേഗ, മേ അലർജിക് ഹൂ. ധോണിയുടെ ആ ചിരിയിൽ ഞാൻ ആകെ ചൂളിപ്പോയി. അഷ്ടമുടി കായലിലെയും അറബിക്കടലിലെയും ലഭ്യമായ എല്ലാ മത്സ്യ വിഭവങ്ങളും കരുതി താരങ്ങൾക്ക് അതിൽ നിന്ന് അവരുടെ ഇഷ്ടത്തിന് ഭക്ഷണം തയ്യാറാക്കി കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച എനിക്ക് ഈ മറുപടി കേട്ടപ്പോൾ നിരാശ തോന്നി. ഉടൻ തിരികെ ചോദിച്ചു, സർ അങ്ങേക്ക് എന്താണ് വേണ്ടത്? മത്സ്യ വിഭവങ്ങൾ ഒഴിച്ച് ഇഷ്ടമുള്ള ഏത് വിഭവമാണ് വേണ്ടത്? ഉടൻ വന്നു മറുപടി, ഷെഫ് എനിക്ക് നല്ലൊരു ചിക്കൻ കറി വേണം, അല്പം ചോറും, എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട്, അല്പം എരിവുള്ള രസം കൂടെ കിട്ടുമോ? അതും പൂണ്ട് രസം കടയ്ക്കുമോ എന്നായിരുന്നു. ഞാൻ ആകെ അന്താളിച്ചു. ഝാർഖണ്ഡിൽ ജനിച്ചു വളർന്ന ധോണി കർമ്മം കൊണ്ട് ചെന്നൈ ടീമിനൊപ്പം നടന്ന് പാതി ഹിന്ദി കലർന്ന് തമിഴിൽ രസം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ഓക്കെ സർ എന്ന് പറഞ്ഞ് 20 മിനിറ്റ് സമയം ചോദിച്ച് അടുക്കളയിലെത്തി നല്ല രുചിയേറും ചെട്ടിനാട് ചിക്കനും ബസുമതി ചോറും ചുട്ട പപ്പടവും കുരുമുളകും വെളുത്തുള്ളിയും ചതച്ചു പിഴിഞ്ഞ പുളി ഒരു തില തിളപ്പിച്ച രസവുമായി അദ്ദേഹത്തിനടുത്തെത്തി. നന്ദി ഷെഫ് എന്ന് സ്നേഹത്തോടെ പറഞ്ഞു. ഞാൻ തിരികെ മടങ്ങി. പിറ്റേ ദിവസം പതിവ് വ്യായാമങ്ങൾക്കായി രാവിലെ ഇറങ്ങിയ ധോണി എന്നെ കണ്ടതോടെ ചേർത്ത് പിടിച്ച് തലേ ദിവസത്തെ ഭക്ഷണത്തിന് 100 മാർക്കാണ് നൽകിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു കുളിരുള്ള ഓർമ്മ. അന്ന് ഇന്ത്യൻ ടീമിലെ മിക്ക താരങ്ങളും സീ ഫുഡ് മാത്രം കഴിച്ചപ്പോൾ ധോണി കഴിച്ചത് ചിക്കൻ വിഭവങ്ങൾ മാത്രമായിരുന്നു. ധോണിക്കായി നാടൻ കോഴിക്കറി, ചിക്കൻ സ്റ്റ്യൂ, കോഴി മപ്പാസ്, ബട്ടർ മപ്പാസ്, ഒരു ദിവസം മുൻപ് മുളക് തേച്ച് പുരട്ടി ഗ്രാമ്പു ഇട്ട് പുകച്ച് തന്തൂരിയിൽ ചുട്ടെടുത്ത കബാബ് തുടങ്ങിയ വൈവിധ്യമാർന്ന വിഭവങ്ങളായിരുന്നു 4 ദിവസവും തയ്യാറാക്കി വിളമ്പി നൽകിയത്. 4 ദിവസമാണെങ്കിലും രാവിസിലെ ധോണിക്കൊപ്പമുള്ള ആ മനോഹര നിമിഷങ്ങൾ ഇവിടെ പങ്കുവച്ചെന്ന് മാത്രം. എന്റെ ഓർമ്മയിലെ ധോണി കൂളാണ്. ദാദ വാർത്തെടുത്തത് ഇന്ത്യൻ ടീമിന് പുതിയ മുഖം നൽകിയ, മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച ക്യാപ്റ്റൻ. മികച്ച ഒരുപാട് ക്യാപ്റ്റന്മാരുണ്ടായിരുന്ന ഇന്ത്യൻ ടീം, ഇനിയും ഒരുപാട് ക്യാപ്റ്റന്മാർ വരാനിരിക്കുന്ന ഇന്ത്യൻ ടീം. ഇല്ല ധോണി, നിങ്ങൾ എന്നും ഞങ്ങളുടെ വികാരമാണ്. നീളൻ മുടിക്കാരനായ ഇന്ത്യയുടെ അഭിമാനമായ മഹിയുടെ ഹെലികോപ്റ്റർ ഷോട്ടുകൾ എന്നും ഏതൊരു ക്രിക്കറ്റ് പ്രേമിയെയും പോലെ എന്റെയും ഓർമ്മയിൽ മിന്നിമറയും. നന്ദി പ്രിയപ്പെട്ട ധോണി. ക്രിക്കറ്റ് പ്രേമികളിൽ നീ നിറച്ച ലഹരിക്ക്, തൊണ്ടയടപ്പിച്ച ആരവങ്ങൾക്ക്, മിന്നൽ സ്റ്റംപിങ്ങുകൾക്ക്, ഇല്ല, മഹാന്മാർ ഒരിക്കലും വിരമിക്കുന്നില്ല.